السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا، هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. سلام الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മനുഷ്യരെല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് പുറപ്പെട്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാം നൽകിയ അധ്യാപനങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ അവസരത്തിൽ നമുക്ക് സംസാരിക്കുവാനുള്ളത്. മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടാവുന്ന നിലക്ക്, ഭൂമിയെ പ്രത്യേകമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരുക്കും എന്നതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തുള്ള ഭൂമിയായിരിക്കില്ല മറ്റൊരു നിലക്ക് സംവിധാനിക്കപ്പെട്ട നിലക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ഫയദറുഹ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. ആ ഭൂമിയെ അവൻ ഒരു മൈതാനമാക്കി വിട്ടുകളയും, സഫ്സഫൻ സമനിരപ്പായ ഒരു മൈതാനമാക്കും അതിനെ. ലാ തറാ ഫീഹാ, നീ അവിടെ കാണുകയില്ല. ഇവജൻ വലാ അംത, ഇറക്കമോ കയറ്റമോ, കുന്നുകളോ കുഴികളോ കാണാതെ ഇറക്കമോ കയറ്റമോ ഇല്ലാത്ത നിലക്ക് സമനിരപ്പായ വെളുവെളുത്ത പ്രതലമായിക്കൊണ്ട് ഭൂമി മാറ്റപ്പെടും എന്നതാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. ഭൂമി പരത്തപ്പെടുന്നുണ്ട്, നീട്ടപ്പെടുന്നുണ്ട് എന്നതിലേക്കും ഖുർആൻ വിവരണം നൽകുന്നു. വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. ഭൂമി നീട്ടപ്പെടുന്ന സന്ദർഭം, അവയ്ക്കുള്ളിലുള്ളത് പുറത്തേക്കിടുന്ന സന്ദർഭം, എന്നിട്ടത് കാലിയാകുന്ന ഒഴിവാകുന്ന സന്ദർഭം, ഇങ്ങനെ ആകാശഭൂമികൾക്ക് വരുന്ന മാറ്റം,
സൂറത്ത് ഇബ്രാഹിമിന്റെ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമിയെ ഈ ഭൂമിയല്ലാത്ത നിലക്ക് മാറ്റപ്പെടുന്ന ദിവസം, ഈ ഭൂമിയല്ലാത്ത ഒരു ഭൂമിയായിക്കൊണ്ട് ഭൂമി മാറ്റപ്പെടുന്ന ദിവസം, അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയാണ്. ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും വെളിവാകുന്ന ദിവസമാണത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രത്യേകമായ സന്ദർഭത്തിൽ ഭൂമിക്ക് വരുന്ന മാറ്റം അതൊരൽപ്പം വ്യക്തമായി തന്നെ വിശദീകരിക്കുകയാണ്. അതേ ജനങ്ങൾ യൗമുൽ ഖിയാമത്തിൽ ഒടുവ് നാളിൽ അഞ്ചനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അലാ അർദിൻ അതേ നല്ല ശുഭ്രമായ നല്ല വെളുവെളുത്ത ഒരു ഭൂമിയായിരിക്കും. ഒരു കലർപ്പുമില്ലാത്ത അതേ അതൊരു നിലക്കുള്ള കലർപ്പുമില്ലാത്ത നിലക്ക് നല്ല ശുദ്ധമായ നല്ല മിനുസമുള്ള നല്ല വെള്ള നിറത്തിലുള്ള ഒരു പ്രത്യേകമായ ഭൂമി. അതിൽ കുന്നുകളോ കുഴികളോ ഇറക്കങ്ങളോ കയറ്റങ്ങളോ ഇല്ല. അതേ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ മുഴുവൻ കാണാവുന്ന നിലക്ക് സംവിധാനിക്കപ്പെടുകയാണ്. അതേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹല റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലൈസ ഫീഹാ മഅലമുൻ ലിഅഹദിൻ, ഒരാളുടെയും ഒരു അടയാളങ്ങളും ആ ഭൂമിയിലില്ല. ഏരിയ തിരിച്ചവൻ ഇന്റെ ഇന്ന സ്ഥലമാണെന്ന ബോർഡുകളില്ല. അതുപോലെ തന്നെ ദിക്കുകൾ നിശ്ചയിക്കുന്ന ബോർഡുകളില്ല. ഏരിയ തീരുമാനിക്കുന്ന പ്രത്യേകമായ വഴികാട്ടികളോ ബോർഡുകളോ ഇല്ല. ഒരാൾക്കും ഒരു നിലക്കുള്ള അടയാളങ്ങളുമില്ലാതെ വളരെയേറെ അതാ പരുത്തപ്പെട്ട നിലക്ക് കുന്നുകളും കുഴികളുമില്ലാത്ത പ്രതലത്തിലേക്ക് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖബറിൽ നിന്നുള്ള മനുഷ്യന്റെ എഴുന്നേൽപ്പ് എപ്പോഴാണത് സംഭവിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അതേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നാമത്തെ ഊത്തോടുകൂടി ഇവിടെയുള്ള സർവ്വതുമതാ നശിക്കുകയും രണ്ടാമത്തെ ഊത്തോടുകൂടി സർവം വീണ്ടും പുനഃസംവിധാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതാണല്ലോ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, പിന്നീടതാ മറ്റേ ഊത്തും ഊതപ്പെടുന്നു. മറ്റൊരു ഊത്ത് ആ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫൈദാഹും അന്നേരമതാ മനുഷ്യന്മാര് എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയായി. എല്ലാവരും എഴുന്നേൽക്കുകയാണ്, പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഖുർആൻ അതാ സൂറത്തുർ റൂമിലും ഇക്കാര്യം പറയുന്നു, സുമ്മ ഇദാ ദഅകും ദഅവതം മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ. അതാ ഭൂമിയിൽ നിന്നുള്ള ഒരു വെളിയാളം നിങ്ങൾ കേട്ടാൽ, ഭൂമിയിൽ നിന്നുള്ള ഒരു ക്ഷണം നിങ്ങൾ അങ്ങ് കേൾക്കുമ്പോഴേക്ക് ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങളതാ പുറപ്പെട്ടു പോവുകയായി. ഇങ്ങനെ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയാണ്. ആ ഉണർന്നെഴുന്നേൽക്കുന്ന രംഗം യൗമയദുഊകും ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. ബനൂ ഇസ്രാഹീൽ എന്ന അധ്യായത്തിലെ 52-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങളെ വിളിക്കുന്ന ദിവസം ഫതസ്തജീബൂന ബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടതാ എല്ലാവരും ഉത്തരം ചെയ്യുകയാണ് ആ വിളിക്ക്. മുഅ്മിനീങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന നിലക്കുള്ള അവരുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിലും, കാഫിർ അന്നത്തെ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. വതളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ, നിങ്ങളെന്ന് വിചാരിക്കും, നിങ്ങളെന്ന് ധരിക്കുന്നതാണ്, വളരെ കുറഞ്ഞ കാലമല്ലാതെ ഞങ്ങൾ ഖബറിൽ താമസിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ കാലമല്ലാതെ ഞങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടിയിട്ടില്ല എന്ന് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇനിയും ഖുർആൻ പറയുന്നു, യൗമ തശഖഖുൽ അർദു വൻഹും സിറാഅ,
ذلك حشر علينا يسير قاف سورة الله പറയുന്നു ഭൂമി അതാവരെയും കൊണ്ട് പിളരുന്നു പിളരുമ്പോൾ പെട്ടെന്നതാ പിളർന്നിട്ട് അവരതാതിൽ നിന്ന് പുറത്തേക്ക് വരികയായി അങ്ങനെ മനുഷ്യന്മാരെല്ലാം നമ്മുടെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരുമിച്ച് കൂട്ടൽ ذلك حشر علينا يسير നമുക്കത് വളരെ എളുപ്പമാണ് നിസ്സാരമാണ് വളരെ കൃത്യമായി അല്ലാഹു തആല ഇനിയും ആ കാര്യം തുടർന്നു കൊണ്ട് പറയുന്നു സൂറത്തുൽ മഅരിജിലെ 43-ാമത്തെ ആയത്തിൽ കാണാം യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും മിലാ നുസ്ബി യൂഫിളൂൻ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി അതേ കുഴിമാടങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് അവരെ പുറപ്പെടുന്ന ദിവസം സിറാഅൻ വളരെ സ്പീഡിലാണ് പുറപ്പെടുന്നത് അതേ ഖബറുകളിൽ നിന്ന് വളരെ സ്പീഡിലാണ് അവരെ പുറപ്പെടുന്നത് കഅന്നഹും മിലാ നുസ്ബി യൂഫിളൂൻ അവരതാ നാട്ടിവെക്കപ്പെട്ട ഒരു നാട്ടക്കുറ്റിയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കും പോലെ അതാ എവിടേക്കോ പെട്ടെന്ന് എത്തിച്ചേരാനുണ്ടെന്ന ബോധോദയം കിട്ടിയതുപോലെ അവരതാ ഓടിപ്പായുകയാണ് ഖബറിൽ നിന്ന് എണീറ്റ് ഓടുകയാണ് അതേ വിശുദ്ധ ഖുർആനതാ സൂറത്തി യാസീനിലും പറയുന്നു ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അതാ അവരുടെ ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് കുതിച്ചു പായുന്നു ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇലാ റബ്ബിഹിം യൻസിലൂന തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് അവരെ കുതിച്ചു പായുകയാണ് قالوا എന്നിട്ടവര് പറയുന്നു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ അവർ പറയുന്നത് എന്താണ് അവിടെ നിന്ന് എഴുന്നേറ്റോടുമ്പോൾ യാ വൈലനാ ഞങ്ങളുടെ നാശമേ മൻ ബഅസനാ ആരാണ് ഞങ്ങളെ ഉണർത്തിയത് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് മിമ്മർഖദിനാ ഞങ്ങളുടെ ഉറക്കസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ ഉറക്കസ്ഥാനത്ത് നിന്ന് ഞങ്ങളെ ആരാണ് എഴുന്നേൽപ്പിച്ചത് അദാ മാ വഅദ റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു വാഗ്ദത്തം ചെയ്ത ദിവസമാണിത് അതേ അമ്പിയാക്കൾ മുഴുവനും ഈ രോഗത്തിന്റെ മുമ്പിൽ മുന്നറിയിപ്പ് നൽകിയ അവര് മുഴുവനും സത്യം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച വസദഖൽ മുർസലൂൻ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് മുർസലുകൾ മുഴുവൻ പറഞ്ഞത് സത്യസന്ധമാണ് ഇൻകാനത്തില്ല സൈഹത്തം വാഹിദത്തൻ അതൊരൊറ്റ ശബ്ദം മാത്രമാണ് ആ ശബ്ദവും ഘോരമായ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഫൈദാഹും ജമീ ഉല്ലതൈനാ മുഹ്ബറൂൻ അന്നേരം അതാ മുഴുവൻ ആളുകളും ഒരാള് മൊഴിയാതെ റബ്ബ് പറയുന്നു നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു ഇത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമടങ്ങുന്ന എല്ലാ ആളുകളും ഇനി അങ്ങോട്ട് അതാ മഹ്ദർ എന്ന് പറയുന്ന ദിവസത്തിലേക്ക് അതാ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന കാര്യമാണ് മുമ്പ് പറഞ്ഞ മരണവും ഖബറും ഖബർ ശിക്ഷയും അതിലെ അനുഭൂതികളും രക്ഷാശിക്ഷകളുമൊക്കെ ഇന്ന് നമ്മളല്ലാത്ത പലരും ഈ ലോകത്ത് അനുഭവിച്ചു കഴിഞ്ഞവരാണ് അതേ അവസരത്തിൽ ഇനി പറയാൻ പോകുന്ന സംഗതികളൊന്നും ആരും അനുഭവിച്ചവരല്ല ലോകം നശിച്ചതിന്റെ ശേഷം രണ്ടാമത്തെ ഊത്ത് നടന്നു കഴിഞ്ഞാൽ മാത്രം സംഭവിക്കാനിരിക്കുന്ന മഹ്ശറിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണോ മനുഷ്യർ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണോ അല്ല എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് പഴയ അതേ സൃഷ്ടിയായി കൊണ്ട് തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല പുതിയ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയല്ല പഴയ മനുഷ്യന്റെ അതേ ശരീരത്തിലേക്ക് തന്നെയാണ് റൂഹ് മടക്കപ്പെടുന്നത് റൂഹ് മടക്കപ്പെടുന്നതിന്റെ മുമ്പ് ശരീരം പൂർവ്വസ്ഥിതിയിലാക്കണ്ടേ ഈ ശരീരത്തിന് അതിന്റെ പഴയകാല സ്ഥിതി കിട്ടണം അതേ നുരുമ്പി ദ്രവിച്ചു കഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കളല്ലാത്ത മറ്റുള്ള എല്ലാവരും നുരുമ്പി ദ്രവിച്ചു പോയവരല്ലേ ആ മഹാന്മാരായ അമ്പിയാക്കളല്ലാത്ത
മറ്റുള്ള മനുഷ്യരൊക്കെ അതാ നുരമ്പി ദ്രവിച്ചു പോയവരാണ്. അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ മുമ്പേ ആ ശരീരങ്ങൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ടല്ലോ. കബറുകളിൽ മറപ്പെട്ടവരായിരുന്നാലും മത്സ്യം തിന്നവർ തിന്നപ്പെട്ട രൂപത്തിലുള്ള മൃതശരീരങ്ങളാണെങ്കിലും കത്തിച്ച് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലോ കടലിലോ അതുപോലെ തന്നെ വെള്ളങ്ങളിലോ ഒക്കെ വാരി വിതറപ്പെട്ട് ധൂളിയാക്കപ്പെട്ടവയാണെങ്കിലും പടച്ച റബ്ബ് പറയുന്നത് വദാലിക ഹശ്റുൻ അലൈനാ യസീർ, എന്തിനെയും ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് നിസ്സാരമാണ്, അത് നിസ്സാരമാണ്. അപ്പൊ ലോകത്ത് മനുഷ്യന്റെ ഈ ശരീരം അതേ രൂപത്തിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റുകയാണ്. ഒരു വ്യത്യാസവും വരുന്നില്ല. മനുഷ്യനോടല്ല പറഞ്ഞില്ലേ അവനെ ഈ നുരുമ്പിയ എല്ലുകളിൽ നിന്ന് പിന്നെ എങ്ങനെ ഒരുമിച്ച് കൂട്ടുമെന്ന് മനുഷ്യൻ സംശയിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ, അവന്റെ വിരൽ തുഞ്ചങ്ങൾ വരെ സമമാക്കിയ നിലക്ക് നാം അവനെ സൃഷ്ടിക്കും എന്നതിന് അവന് സംശയമുണ്ടോ? ലോകത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്, ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ടോ, അത്രയും വ്യത്യസ്തമാണ് മനുഷ്യന്റെ കൈവിരലിലെ അടയാളങ്ങൾ, അവന്റെ കൈവിരലിലെ അടയാളങ്ങൾ. അതുകൊണ്ടല്ലേ ഏത് രൂപത്തിലുള്ള കേസുകളും പിടിക്കപ്പെടാൻ കയ്യൊപ്പിനേക്കാളും അപ്പുറം വിരലടയാളമല്ലേ ആധാരമാക്കപ്പെടുന്നത്? വിരലടയാളം ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. നമ്മളൊക്കെ ഇവിടെ ഇമാറാത്തിന്റെ ഐഡി എടുക്കാൻ ചെന്നപ്പോൾ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കയ്യൊപ്പിടിയിച്ചതല്ലോ, നമ്മുടെ കൈ ഒന്നാകെ സ്കാൻ ചെയ്യുകയാണ്, വിരലുകൾ പ്രത്യേകം പ്രത്യേകം സ്കാൻ ചെയ്യപ്പെടുകയാണ്. ഒരു മാറ്റവുമില്ല, എന്റെതല്ല നിങ്ങളുടേത്. കോടിക്കണക്കിന് മനുഷ്യന്മാര് ലോകത്തുണ്ടെങ്കിലും കോടിക്കണക്കിന് വ്യത്യസ്തമായ നിലക്കുള്ള വിരലടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ നാഥന്റെ കഴിവാണത്. ആ നിലക്ക് ഒരു വ്യത്യാസവും കൂടാതെ തന്നെ മനുഷ്യനോടല്ല പറയുന്നു, എടോ നീ എല്ലൊക്കെയായി നുരുമ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നിന്നെ പൂർവസ്ഥിതിയിലാക്കുക എന്ന് നീ സംശയിക്കുന്നുവോ? എന്നാൽ അതുപോലും നീ സംശയിക്കണ്ട. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ, ഓരോരുത്തരുടെയും വിരലുകളുടെ അടയാളങ്ങൾ വ്യത്യസ്തമല്ലേ, ആ വ്യത്യസ്തമായ നിലക്ക് തന്നെയാണ് നാളെ മഹ്ശറിൽ നീ വരുന്നത്. ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായ നിലക്കുള്ള വിരലുകളും അടയാളങ്ങളും വരെ വ്യത്യസ്തമായ നിലക്ക് ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു അതേ സ്ഥിതിയിലാണ് അവിടെ പടക്കപ്പെടുന്നത്. ഖുർആൻ തന്നെ പറയുന്നു, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈ, സൂറത്തുർ റൂമിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, അല്ലാഹ് ആരാണ്? അവൻ യബ്ദഉൽ ഖൽഖ, അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ. ഒരു വസ്തുവിനെ സൃഷ്ടി ആരംഭിക്കുന്നവൻ അവനാണ്. സുമ്മ യുഈദുഹു, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അതിനെ തന്നെ അവൻ ആവർത്തിക്കുകയാണ്, പുതിയതൊന്നും ഉണ്ടാക്കുകയല്ല. ചിലരൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഈ ശരീരമല്ലാത്ത മറ്റൊരു ശരീരം മഹ്ശറിലേക്ക് വരുന്നുണ്ട്, അത് പുനർജന്മമാണ്, പുനർജീവിതമല്ല, നമ്മൾ നമ്മളായി തന്നെയാണ് വരുന്നത്, വ്യത്യാസങ്ങളില്ല, അല്ലയാണ് സൃഷ്ടി തുടങ്ങി വെച്ചവൻ. സുമ്മ യുഈദുഹു, പിന്നെ അവനത് ആവർത്തിക്കുകയും ചെയ്യുന്നു. വഹുവ, അങ്ങനെ അതേ ശരീരത്തെ തന്നെ ആവർത്തിച്ചു കൊണ്ടുവരിക എന്നത് അഹ്വനു അലൈ, അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, യഖൂലുല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലൈസ അവ്വലുൽ ഖൽഖി ബി അഹ്വന അലയ്യ മിൻ ആദതിഹി, സൃഷ്ടിയുടെ ഒന്നാമത്തതിനെ സൃഷ്ടിക്കൽ എന്റെ മേൽ അതിന് മടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ, മടക്കുന്നതിനേക്കാൾ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ആദ്യം അവസാനമൊക്കെ ആദ്യത്തത് പോലെ പിന്നെ മടക്കലും പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമാണ്, അള്ളാഹ്ക്ക് അതെല്ലാം എളുപ്പമാണ്. നിങ്ങൾ നാം ഏതൊരു രൂപത്തിലുള്ള സൃഷ്ടിയായിക്കൊണ്ട് ആദ്യം തുടങ്ങിയോ അതേ രൂപത്തിൽ തന്നെ നിങ്ങളെ ആവർത്തിച്ചുണ്ടാക്കും മടക്കും. ഖുർആൻ വീണ്ടും പറയുന്നു,
قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. യാസീൻ സൂറത്തിലൂടെ അള്ള വീണ്ടും പറയുകയാണ്, മനുഷ്യൻ ചോദിക്കുകയാണ് എല്ലുകൾ നുരുമ്പിയിട്ട് ആര് ഹയാത്താക്കാനാണ്, ആര് ജീവിപ്പിക്കാനാണ്. നബിയെ മറുപടി പറയൂ അവരോട്, യുഹീഹാദിനെ ഹയാത്താക്കും അല്ലതി അൻതഹാ അവ്വല മറത്തിൻ, ആദ്യം അതിനെ ആരാണോ ഉണ്ടാക്കിയവൻ അവൻ തന്നെ ഇതിനെ ജീവിപ്പിക്കാനും കഴിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിയെപ്പറ്റിയും നന്നായി അറിവുള്ളവനാണവൻ. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ ഒരു കുദറത്ത് എത്രയായിരിക്കും. ലോകത്തുള്ള മനുഷ്യന് ഒരു വ്യത്യാസവുമില്ലാതെ അതേ നിലയ്ക്ക് തന്നെ വീണ്ടും തനി ആവർത്തനം, അതേ അതിന്റെ രൂപം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നന്നാസ യുഹ്തറൂന ഫീഹാ ഹുഫാതൻ ഉറാതൻ ഉർലാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സർവ മനുഷ്യരും യുഹ്തറൂന ഫീഹാ, ആ മഹ്ദറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹുഫാതൻ, കാലിൽ പാദരക്ഷ ധരിക്കാത്ത നിലക്കാണ്, നഗ്നപാദരായിട്ടാണ് അതെ അവിടേക്ക് വരുന്നത്. ഉറാത്തൻ, ശരീരത്തിൽ വസ്ത്രമില്ല, നഗ്നരായി കാലിൽ ചരിപ്പില്ലാതെ. ഉറുല എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുപ്പത്തിൽ, അതേ അവന്റെ ജീവിതകാലത്ത് അവന്റെ ലിംഗച്ഛേദനം നടത്തിയിട്ടില്ലേ, അതേ അവന്റെ ലിംഗാഗ്ര ചർമ്മം ഖേദിച്ചിട്ടില്ലേ, ഛേദിച്ചിട്ടില്ലേ, മുറിച്ചു കളഞ്ഞിട്ടില്ലേ, ആ മുറിച്ചു കളഞ്ഞ അതുപോലും നാളെ മഷ്തറിൽ ഇവൻ ശരീരത്തിലേക്ക് മടക്കി വരികയാണ്. ആ മുറിച്ച് നീക്കപ്പെട്ട സുന്നത്ത് കല്യാണം കഴിക്കുമ്പോൾ മുറിച്ച് നീക്കപ്പെട്ട ആ കഷ്ണം തൊലി പോലും ഇവനിലേക്ക് മടക്കി നൽകപ്പെട്ടുകൊണ്ട് ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലക്കാണ് നാളെ മഷ്തറിൽ സർവ മനുഷ്യരും ഹാജരാക്കപ്പെടുന്നതെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസിൽ പറയുന്നു. അപ്പൊ ഒരു വ്യത്യാസമില്ല എന്നാണ്, ഒരു വ്യത്യാസവുമില്ലാതെ പൂർവസ്ഥിതിയിൽ അങ്ങോട്ട് സംഘടിപ്പിക്കപ്പെടുകയാണ് മനുഷ്യന്റെ ശരീരം. ഇതിൽ സംശയിക്കുകയാണ് പല ആളുകളും, എങ്ങനെ അത് എന്നാ ചോദിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ വീണ്ടും സംഘടിപ്പിക്കപ്പെടുന്നത്, അത് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഖുർആനദാ പല നിലക്കുള്ള തെളിവുകൾ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പല രൂപത്തിലാണ് ആ രൂപം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ അള്ളാഹു വീണ്ടും ഇതിനെ തന്നെ ജീവിപ്പിക്കുന്നു, നിർമ്മിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാനും വിശ്വസിക്കാനും ആവശ്യമായ നിലക്ക് വൈവിധ്യമാർന്ന ശൈലികളിലൂടെ അള്ളാഹു അക്കാര്യം സമർത്ഥിക്കുന്നുണ്ട്. ഈമാനുള്ള ആളുകൾക്കത് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി അള്ള പറയുന്നത്, ആദ്യ സൃഷ്ടിപ്പിനെ തന്നെ രണ്ടാമത്തെ സൃഷ്ടിപ്പിനുള്ള തെളിവാക്കുന്നു. ആദ്യം നിന്നെ പടച്ചില്ലേ ആ റബ്ബിനെന്താ നിന്നെ രണ്ടാമതും കൊണ്ടുവരാൻ പ്രയാസമെന്നാണ് ഒരു ചോദ്യം. ഖുർആനദാ സൂറത്തു മറിയമിൽ പറയുന്നു, വയഖൂലുൽ ഇൻസാനു അയ്ദാ മാമിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം പിന്നെയും ഞാൻ ജീവനോടെ പുറപ്പെടുവിക്കുമെന്നോ? ഇതാണ് മനുഷ്യന്റെ ചോദ്യം. അപ്പൊ അള്ളാഹിനെന്താ മറുപടി പറഞ്ഞത്? ഈ ചോദിക്കുന്ന മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവലായത് കുറുൽ ഇൻസാനു, ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു, നിശ്ചയമായും നാമാണ് അവനെ പടച്ചതെന്ന് മിൻ ഖബ്ലോ, ഇതിന്റെ മുമ്പ്. വലം യകു ശൈആ, അവനൊന്നുമല്ലായിരുന്നല്ലോ ഈ ഭൂമിയിൽ, അവനൊന്നുമല്ലാത്ത ഒരു സ്ഥിതിയില്ലെന്ന് അവനെ അതാ പഠിച്ച് പിന്നീട് അതാ പല രൂപത്തിലുള്ള ഘട്ടങ്ങൾക്ക് വിധേയമായിട്ടല്ലേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നത്. എങ്കിൽ മനുഷ്യനോർത്തുകൂടെ, ഇല്ലായ്മയില്ലെന്ന് എന്നെ പഠിച്ച റബ്ബിന്, ഇനി ഞാനെല്ലാം തകർന്നടിഞ്ഞ് നശിച്ചു നുരുമ്പിപ്പോയാലും പിന്നെയും അതിനെ തന്നെ ആവർത്തിച്ചുണ്ടാക്കാൻ എന്ത് പ്രയാസമാണ് എന്ന് മനുഷ്യൻ ആലോചിച്ചുകൂടെ, റബ്ബിനത് വളരെ എളുപ്പമാണെന്നതില്ലെന്ന് മനസ്സിലാക്കി തരുന്നു.
ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ മണ്ണിനെ മനുഷ്യനാക്കാൻ കഴിവുള്ള റബ്ബിന് വീണ്ടും മനുഷ്യനെ അവന്റെ മരണത്തിന്റെ ശേഷം വീണ്ടും മനുഷ്യനാക്കാൻ കഴിയില്ലേ? ഈ സൂചന ചോദിക്കുന്ന ചോദ്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതേ ഒരു കാര്യം റബ്ബതാണ് പറയുന്നത്, നിന്റെ തന്നെ പൂർവകാലം ചിന്തിച്ചോളൂ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നീ ഉണ്ടായത്, അതുപോലെ നീ ഒന്നുമല്ലാതായതിന്റെ ശേഷം നീ പിന്നെയും ഉണ്ടാകും എന്നതിന് നീ മുമ്പില്ലാത്തവനായിരുന്നു പിന്നെ ഉണ്ടായി എന്നത് തെളിവല്ലേ? ഇതാണ് അള്ളാന്റെ ഒരു ചോദ്യം. രണ്ടാമതല്ല സമർത്ഥിക്കുന്നത്, മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതെന്താണ്? ഏറ്റവും വലിയത് സൃഷ്ടിച്ചവന് അതിനേക്കാൾ താഴെയുള്ളത് സൃഷ്ടിക്കൽ പ്രയാസമാകുമോ? സർവബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യമാണത്. വലിയ ഒരു കിൻഡൽ ചാക്കേറ്റി നടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു കിലോയുടെ പഞ്ചസാര ഏറ്റാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമല്ലേ? വലിയ വലിയ സംഗതി ചെയ്യുന്നവനുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വല്ല പ്രയാസവും? ഇത് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേ റബ്ബ് പറയുകയാണ്, എന്താണ് വലിയ വലിയ സംഗതി? അക്ബറു മിൻ ഖൽഖിന്നാസ്. സൂറത്ത് ഖാഫിറിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിക്കൽ തന്നെയാണ് അക്ബറു മിൻ ഖൽഖിന്നാസ്, ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സംഗതി. ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സംഗതി എന്താണ്? ഈ ബ്രഹ്മാണ്ട കടാഹങ്ങൾ മുഴുവനും ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കുന്നതാണ്. അതേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. അങ്ങനെയുള്ള ആകാശഭൂമികളെ റബ്ബ് വളരെ കുൻ ഫയകൂൻ എന്ന രൂപത്തിൽ സൃഷ്ടിച്ചിട്ടില്ലേ? അത് കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന മനുഷ്യ, പിന്നെ നീയാണോ നിന്നെ വീണ്ടും പടക്കുന്നതിൽ സംശയിക്കുന്നത്? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. ഇനിയും കേട്ടോ. വഖാലു, മനുഷ്യൻ പറയുകയായി, ഐദാ കുന്നാ ഇവാമം വറുഫാത ഐന്നാ ലമബഉസൂന ഖൽഖൻ ജദീദ. ആശയം ഏതാണ്ടൊന്ന് തന്നെ. ഞങ്ങൾ എല്ലുകളും നുരുമ്പിപ്പോയ രൂപത്തിലുള്ള വസ്തുക്കളുമായതിന്റെ ശേഷവും ഞങ്ങൾ അതാ വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അതിനല്ല എന്താ മറുപടി കൊടുത്തത്? അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബ്, ഖാദിറുന്നലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഇതെന്തേ അവർക്ക് മനസ്സിലാകാത്തത്? വീണ്ടും ചോദിക്കുന്നു യാസീൻ സൂറത്തിലൂടെ, അവലൈസ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലയോ? എന്തിന് കഴിവുള്ളവനല്ലയോ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ പടക്കാൻ കഴിവുള്ളവനല്ലയോ? ബലാതെ വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം അറിയുന്നവനും എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു. ഇനിയും റബ്ബ് പറയുകയാണ്, ഇനിയതാ മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന നിലക്ക് മനുഷ്യ, നീ ജീവിക്കുന്ന ഭൂമിയിലേക്കൊന്ന് നോക്കിക്കൂടെ. ഈ ഭൂമിയെ തന്നെ നീ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് എല്ലാം സമർത്ഥിക്കുന്നത് എന്നാണ്. ഇതാണ് ഖുർആൻ പഠിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഏത് പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമാണ്. ഏതൊരു മാനസികമായി നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും അതിൽ പരിഹാരമാണ്. ഖുർആൻ മനുഷ്യനോടതാ, ഈ പരലോക നിഷേധിയായ ഒരാളുടെ മുമ്പിൽ പരലോകം ഇനിയും മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുകയോ എല്ലാം നശിച്ചതിന്റെ ശേഷം പിന്നെയും ഒരു ഉയർത്തെഴുന്നേൽപ്പോ എന്ന് സംശയിക്കുന്നവനോടതാ പിടിച്ചിരുത്തി ചോദിക്കാവുന്ന ചോദ്യം റബ്ബ് ചോദിക്കുന്നു. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ കുദറത്തുണ്ട്, അവന്റെ പ്രത്യേകമായ കഴിവുണ്ട് എന്നതിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അന്നക തറല്ലറുള്ള ഹാസിയ, നീ ഭൂമിയെ കാണുന്നില്ലേ? ഖൽ
ആകാശീയത്തൻ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമി, വരണ്ടുണങ്ങി കത്തകീറി കിടക്കുന്ന ഭൂമിയെ നീ കാണുന്നു. അങ്ങനത്തെ ഭൂമി ഫൈദാ അൻസൽനാ, നാം വർഷിപ്പിച്ചാൽ അലൈഹാ, ആ ഭൂമിയിലേക്ക് അൽമാ, ആ വെള്ളം വരണ്ട് വറ്റിക്കിടക്കുന്ന ആ ഭൂമിയിലേക്ക് നാം മഴയങ്ങ് വർഷിപ്പിച്ചാൽ ഇഹ്തസ്സത്ത്, അതാ ഭൂമിയിൽ ചലനമുണ്ടാകുന്നു. ചെടികളിലതാ ചലനമുണ്ടാവുകയാണ്, അതിൻ്റെ അകത്ത് നിന്ന് ഭൂമിക്ക് ചലനമുണ്ടാകുന്നു. മുളകൾ പൊട്ടിയിട്ട് വറബത്ത്, അതാ ചെടി വളർന്നു വരുന്നു. മുമ്പ് നീ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്താ ഉള്ളത്? കാലിപ്പറമ്പാണ്, മണ്ണാണ്, ഉണങ്ങി വരണ്ട് കത്തകീറി കിടക്കുകയാണ്. ഒന്നും അവിടെ കണ്ടില്ല, ഒരു പച്ചപ്പില്ല, ഒന്നുമില്ല. അതേ അങ്ങനത്തെ തരിച്ചായി കിടക്കുന്ന കൊട്ടൻ പാം, അതേ മരുഭൂമി മണ്ണ്, അതിലേക്കതാ പടച്ച റബ്ബിന്റെ മഴയങ്ങ് കിട്ടുമ്പോൾ ഭൂമിക്കിളക്കം സംഭവിച്ചതില്ലെന്ന് പലതും പൊട്ടി വളരുന്നു. നീ കൊണ്ടുപോയി വിസ്തെറിഞ്ഞതല്ല, അതേ അതിന്റെ അംശങ്ങൾ അതിന്റെ ഭൂമിക്കടിയിൽ കിടക്കുന്നത്. അവിടെ നിന്നതാ അത് ചലിക്കുകയായി, വളരുകയായി. ഇത് പറഞ്ഞിട്ടുള്ള പറയുന്നു, ഇത് നീ മനുഷ്യ കാണുന്നില്ലേ? ഇന്നല്ലദീ അഹ്യാഹ, നിശ്ചയമായും അവയെ ഹയാത്താക്കിയവൻ, ആ ഭൂമിയെ ജീവിപ്പിച്ചവൻ, ലമുഹിയിൽ മൗതാ, മരിച്ചവരെയും അവൻ ഹയാത്താക്കുക തന്നെ ചെയ്യുന്നവനാണ് കേട്ടോ, സംശയം വേണ്ട. ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. ഇത് സൂറത്ത് ഫുസ്സിലത്തിലെ 39-ാമത്തായത്താണ് നിങ്ങൾ കേട്ടത്. ഇനിയും കേട്ടോ, സൂറത്ത് ഫാത്തിലെ 9-ാമത്തായത്തിലും അല്ല ഈ സംഗതി പറയുന്നു. വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹബാ ഫസഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഹയൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലിക നുശൂർ. അതേ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഖുർആൻ ക്ലാസുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ, ശരിക്ക് പഠിച്ചു വെച്ചോ. വല്ലാഹുല്ലദീ, അല്ലയാരാണ്? അവൻ അർസല റിയാഹ, കാറ്റുകളെ അയച്ചവനാണ്. കാറ്റുകളെ അല്ല അയക്കുകയാണ്, എന്നിട്ടോ ഫതുസീറോ, ആ കാറ്റുകൾ ഇളക്കി വിടുന്നു. സഹാബൻ കാർമേഘങ്ങളെ, ഒരു ഭാഗത്തിരുണ്ട് മൂടിക്കിടക്കുന്ന കാർമേഘങ്ങളിലേക്ക് കാറ്റ് തട്ടുമ്പോൾ അതേ കാർമേഘങ്ങൾ കാറ്റുകളെ ഇളക്കി വിടുകയാണ്, കാർമേഘങ്ങളെ കാറ്റുകൾ ഇളക്കി വിടുകയാണ്. ഫസുഖ്നാ, എന്നിട്ട് ആ മേഘത്തെ നാം തെളിച്ചു കൊണ്ടുപോകുന്നു. ആ മേഘത്തെ കാറ്റുമുഖേന നാം തെളിച്ചു കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? ഇലാ ബലദിൻ മയ്യിത്തിൻ, ശവമായി ചത്തുകിടക്കുന്ന ഭൂമിയിലേക്ക്. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വറ്റി വരണ്ട് നിർജീവമായി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക്, ഒരിച്ച് മഴ കിട്ടിയെങ്കില്ലെന്ന് കൊതിക്കുന്ന പ്രദേശങ്ങളിലേക്ക്. അതാ കാറ്റുമുഖേന ഈ കാർമേഘങ്ങളെ നമ്മളങ്ങ് ഇളക്കിവിട്ട് ചലിപ്പിച്ച് കൊണ്ടുപോയിട്ട് അത് മുഖേന ആ ഭൂമി അതാ നിർജീവമായതിന്റെ ശേഷം നാം അതിൽ ഹയാത്തിട്ട് കൊടുക്കുന്നു, ആ ഭൂമിയെ നാം ഹയാത്താക്കുന്നു. ഇത് പറഞ്ഞിട്ടുള്ള പറയുന്നു, കെതാടി കന്നുശോർ, അതുപോലെ തന്നെയാകുന്നു ഉയിർത്തെഴുന്നേൽപ്പ്. ഇതുപോലെയാ നീ മഷറിൽ വരിക, ഒന്നുമില്ലാതെ നീ ഖബറിന്റെ അടിയിലെല്ലാം ഒക്കെ നിലത്തെല്ലാം ലയിച്ച് കിടക്കല്ലേ, ഇത്ര വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അത് വളരെ നിസ്സാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയും പറയുന്നു സൂറത്തു സുഹുറുഫിലെ 11-ാം വചനം, വല്ലദീ നസ്സല മിനസ്സമാഇ മാഅം ബിഖദരിൻ ഫഅൻസർനാ ബിഹി ബൽദതം മൈതാ കദാലിക തുഖ്റജൂൻ. അല്ലയാരാണ്? മുകളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചവനാണ്. ബി ഖദറിനൊരു തോതനുസരിച്ച്, ഒരു കണക്കനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നവനാണവൻ. ഫഅൻസർനാ ബിഹി, എന്നിട്ട് അത് മുഖേന നാം പുനരുജ്ജീവിപ്പിക്കുന്നു. ബൽദതം മൈതാ, ചത്തുകിടക്കുന്ന രാജ്യത്തെ നാം ജീവിപ്പിക്കുന്നു. ഇത് നീ മനുഷ്യ കാണുന്നില്ലേ? ഇത് നീ മനുഷ്യ ചിന്തിക്കുന്നില്ലേ? എങ്കിൽ കദാലിക തുഹ്റജൂൻ, അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണ്.
ഇത്ര കൃത്യമായിട്ട് അള്ളാഹു എല്ലാ ബുദ്ധിയുള്ളവരെയും തട്ടി വിളിക്കുകയാണ്, നിനക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും മരണാനന്തരമുള്ളവരെ ജീവിതത്തെ എന്ന്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ വർധനവിനുതകുന്ന നിലക്ക് ഈ ഭൂമിയിൽ തന്നെയും മുമ്പ് അള്ളാഹു മരിച്ചവരെ ഹയാത്താക്കിയ സംഭവങ്ങളുണ്ട്. വിശ്വാസികൾക്കതും ഉപകാരപ്പെടുമല്ലോ, അവിശ്വാസിക്കതൊന്നും ചെവികൊള്ളുകയില്ലെങ്കിലും മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് അവന്റെ മനസ്സിന് വലിയ രൂപത്തിലുള്ള ഈമാനിന്റെ വർധനവിനുതകുന്ന കാര്യങ്ങളല്ലേ? നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ തന്നെ നാലഞ്ച് സന്ദർഭങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരിച്ചവരെ അല്ലാഹു വീണ്ടും ഹയാത്താക്കി കാണിച്ചിട്ടുണ്ട്, പിന്നെയും അവരെ മരിപ്പിച്ചിട്ടുണ്ട്. അതേ വിശുദ്ധ ഖുർആനിൽ അതും ഈ കാര്യത്തിന് നമുക്ക് മനസ്സിലാക്കാനുള്ള തെളിവുകളാണ്. അതേ സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളിൽ ഒരു സംഭവം, അതെന്താ? وَإِذْ قُلْتُمْ يَا مُوسَىٰ لَن نُّؤْمِنَ لَكَ حَتَّىٰ نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنتُمْ تَنظُرُونَ ثُمَّ بَعَثْنَاكُم مِّن بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ ഒന്നാമത്തെ സംഭവം അതാണ്. എന്താണ് അവിടെ അല്ലാഹു പറയുന്നത്? وَإِذْ قُلْتُمْ يَا مُوسَىٰ, മൂസാ നബി അലൈഹി സ്സലാമിന്റെ അനുയായികളിൽപ്പെട്ട കുറേ ആളുകൾ മൂസ നബിയോടൊരിക്കൽ പറഞ്ഞു, ലന്നുമിനലക മൂസ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കൂല, ഹത്താ നറല്ലാഹ ജഹ്റതൻ, അല്ലാഹനെ ഞങ്ങൾ ഇനി പ്രത്യക്ഷമായിട്ട് ഇങ്ങോട്ട് കാണണം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമല്ല, അല്ലാഹനെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൂല എന്ന് നന്ദി കെട്ട ജനത പറഞ്ഞപ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാ ചോദിച്ചത്. റബ്ബിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ജനങ്ങളാണ് ആ ജനങ്ങൾ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു 70 വരുന്ന ആളുകളാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തന്നെ സൂറത്തുൽ അഇറാഫിലെ വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിനാ എന്ന ആയത്ത് ഉപോത്ഫലകമായി തെളിവായി കൊണ്ട് പറയുന്നുണ്ട് ഒരു 70 ആളുകളാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന്. അങ്ങനെ ആ നന്ദികെട്ട ചോദ്യം റബ്ബിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ശക്തമായ ഇടിത്തി നിങ്ങളെ പിടികൂടി, ഒരു ശക്തമായ ഘോരമായ ഇടിത്തി ഇങ്ങോട്ട് ഇറങ്ങി ആകാശത്ത് നിന്ന് ഈ ആളുകളുടെ നേരെ. ഒരു പണി തീർന്നു, ഒരു മരണപ്പെട്ടു, എന്നിട്ടോ? സുമ്മും ഈ ജനങ്ങൾ പിൽക്കാലത്തുള്ള ജീവിതത്തിൽ നന്ദിയുള്ളവരാകട്ടെ എന്ന നിലക്ക് അതാ അല്ലാഹ് പറയുന്നു, നിങ്ങളുടെ മരണശേഷം നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ സൂറത്തുൽ ബഖറയിൽ 55-56 ആയത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് കുറെ ആളുകളെ മരിപ്പിച്ചതിന്റെ ശേഷം അവിടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ വീണ്ടും അവർക്ക് ഹയാത്തിട്ട് കൊടുക്കുന്ന സംഭവം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. നാളെ മഹ്ശറിലേക്ക് ജീവൻ കൊടുക്കൽ മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെയും മരിച്ചവരെ ഹയാത്താക്കിയ സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് ഖുർആനിലൂടെ റബ്ബ് പറയുമ്പോൾ അത് ഈമാനുള്ള മനുഷ്യന്റെ ഈമാനിന് ദാർഢ്യതയേറ്റുന്നതാണ്, സംശയിക്കേണ്ടതില്ല. ഇനി അതേ അൽബക്കറ സൂറത്തിൽ തന്നെ 73 മറ്റൊരു സംഭവം പറയുന്നു, വഇദ് ഖതൽതും നഫ്സം ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹയില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. ഇതൊക്കെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും പഠിച്ചു വെക്കണം, മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്താ പറയുന്നത്? ബനി ഇസ്രായേലിന്റെ അതാ മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ ആ നാട്ടിൽ ഒരു കൊലപാതകമുണ്ടായി. ഒരു പ്രമാണിയായ ഒരു പണക്കാരനായ ഒരു മനുഷ്യനെ അതിനയാളുടെ ധനത്തിന്റെ അവകാശി ആയിരുന്ന ഒരാള് പെട്ടെന്ന് പണം കിട്ടണം എന്ന മോഹത്തിൽ ഒരു വമ്പിച്ച പണക്കാരനെ അവകാശി തന്നെ കൊന്നുകളഞ്ഞു. കൊന്നതാരാണെന്ന് തിരിഞ്ഞില്ല ഇയാൾ, വളരെ ഗൂഢമായിട്ടാണ് കൊന്നത്.
ആരാണ് കൊലപാതകി ആരാണ് ഘാതകൻ എന്ന് പിടികിട്ടിയില്ല. അതേ ഗോത്രത്തിലെ നിരപരാധികളുടെ മേലും പലരുടെ മേലും കുറ്റം ആരോപിക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര പ്രശ്നമായി. ആരാണ് കൊന്നതെന്നൊരു പിടുത്തവുമില്ലാതെ അത് നാട്ടിൽ വലിയ ഒരു തർക്കത്തിന് കാരണമായപ്പോൾ ഒരത്ഭുതം വന്ന് സംഭവിക്കുന്നു. അതെന്താണ്? അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനതയോട് അല്ലാഹ് കൽപ്പിക്കുന്നു, നിങ്ങളൊരു പശുവിനെ അറുക്കണം. സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന പേര് വരാൻ തന്നെ കാരണം പശുവിനെ കുറിച്ചുള്ള പരാമർശം ആ അധ്യായത്തിൽ ഉള്ളതാണല്ലോ. അതേ അങ്ങനെ പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. അതേ ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ, ആ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ പല മുട്ടു ചോദ്യങ്ങളും അവർ ചോദിച്ചതൊക്കെ കുറയാൻ വേറെ പറയുന്നുമുണ്ട്. അങ്ങോട്ട് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല, നമ്മുടെ വിഷയത്തിന്റെ മർമ്മം മാത്രം പറയുകയാണ്. അങ്ങനെ ആ പശുവിനെ അറുത്തതിന്റെ ശേഷം അല്ലാഹു ആ ജനങ്ങളോട് പറയുന്നു, ഈ മയ്യത്തിനെ ഈ പശുവിന്റെ ഒരു അംശം കൊണ്ട് നിങ്ങൾ അടിക്കണം. നിങ്ങൾ അറുത്ത പശുവിന്റെ ഒരു അംശം എടുത്തിട്ട് ഏത് ഭാഗെടുത്തിട്ടാണെന്നും കുറാൻ പറഞ്ഞിട്ടില്ല. അത് ആവശ്യമല്ല, നമുക്ക് അറിയേണ്ട കാര്യമല്ല. പശുവി അറുക്കപ്പെട്ട പശുവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഈ മയ്യത്തിന്റെ മേൽ നിങ്ങൾ ഇങ്ങനെ അടിക്കണം. അങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യും? അതിന് ജീവൻ വെക്കും. ഇത് അന്ന് നടന്നൊരു സംഭവമാണ്, കെട്ടുകഥയല്ല. അങ്ങനെ ആ ജനങ്ങൾ എന്ത് ചെയ്തു? പശുവിനെ അറുത്തു. അറുത്ത പശുവിന്റെ ഒരംശം കൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മേലടിച്ചു. ആ മയ്യത്തതാ വീണ്ടും ജീവൻ വെച്ചെഴുന്നേൽക്കുകയാണ്. എന്നിട്ടോ ആ മരിച്ചൻ എഴുന്നേറ്റതിന്റെ ശേഷം അതാ വിളിച്ചു പറയുന്നു, എന്റെ ഘാതകൻ ഇന്നയാളാണ്, നിങ്ങൾ തർക്കിക്കണ്ട, എന്നെ കൊന്നയാൾ ഇന്നയാളാണ് എന്നതാ മനുഷ്യൻ വിളിച്ചു പറയുന്നു. ശേഷം അദ്ദേഹം വീണ്ടും മരണം വരിക്കുകയും ചെയ്യുന്നു. ഇത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു, കദാലിക യുഹീല്ലാഹുൽ മൗതാ, ഇപ്രകാരമാണ് അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വയുരീക്കും ആയാതിഹി, അല്ലാ അവന്റെ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ലഅല്ലകും തഅ്ഖിലൂൻ, നിങ്ങൾ അഖ്ലു കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ സൂറത്തുൽ ബഖറയിൽ രണ്ട് സ്ഥലത്തായി, ഒന്ന് 55-56 ആയത്തിൽ, മറ്റൊന്ന് 73-ആമത്തായത്തിൽ. ഇനിയുമതാ ഇതേ അധ്യായത്തിൽ മൂന്നാമതൊരു സംഭവം. മൂന്നാമത്തെ സംഭവം ഏതാണ്? സൂറത്തുൽ ബഖറയിൽ തന്നെ 243-ആമത്തായത്ത്. അലം തറയിലല്ലദീന ഖറജു മിൻ ദിയാരിഹിം وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ألم تراني كانوا لله إلى الذين خرجوا من ديارهم തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തു പോയ ഒരു ജനത. ഒരു നാട്ടുകാര് ഏതാടി നാടെന്ന് കുറുങ്ങാൻ പറഞ്ഞിട്ടില്ല. ഒരു നാട്ടിലെ ജനങ്ങൾ അവരൊന്നും രണ്ടും നൂറും ആളുകളൊന്നുമല്ല, വഹും ഉലൂഫ്, ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ്. ആയിരങ്ങളതാ ഒരു നാട് വിട്ടു പോവുകയാണ്. ഹദറൽ മൗത്തി, മരണത്തെ പേടിച്ചിട്ട്. എന്ത് കാരണത്താലാണ് അവർ മരണത്തെ പേടിച്ചത് എന്ന് ഖുർആൻ പറയുന്നില്ല. വല്ല മാരകമായ പകർച്ചവ്യാധി വന്നതുകൊണ്ടാണോ, അതോ ശത്രുവിനെ പേടിച്ചിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ മരണത്തെ പേടിച്ചിട്ട് ഈ കൗമ നാടുവിട്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതറിയേണ്ട ആവശ്യവുമില്ല. വിഷയത്തിന്റെ മർമ്മമാണല്ലോ പ്രസക്തമായത്. എന്താണ് റബ്ബ് പറയുന്നത്? മരണം പേടിച്ച് ഒരു നാട് വിട്ട് ആയിരങ്ങൾ പുറത്തു പോയപ്പോൾ അങ്ങനെ നിങ്ങൾ ഓടിപ്പോയത് കൊണ്ടൊന്നും മരണത്തില്ലെന്ന് രക്ഷപ്പെടാനാവില്ലെന്ന പാഠം പഠിപ്പിക്കാൻ ഫഖാല ലഹുമുല്ലാ, അല്ലയാ ജനതയോട് പറഞ്ഞു, മൂത്തോ മരിക്കൂ എന്ന് പറഞ്ഞു, നിങ്ങൾ മരണപ്പെടൂ എന്ന് പറഞ്ഞു, മരണപ്പെടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം മരിച്ചു. സുമ്മഹിയാഹും, പിന്നീട് അവരെ റബ്ബ് ഹയാത്താക്കി, പിന്നീട് റബ്ബവരെ ഹയാത്താക്കി. ഇന്നല്ലാഹു ലദു ഫളിലിൻ അലന്നാസി, അല്ലാഹു മനുഷ്യരോട് ഏറെ ഏറെ പ്രത്യേകമായി ഔദാര്യം ചെയ്യുന്നവനാണ്. വലാകിന്നാ കസറന്നാസി ലാ യസ്കുറൂൻ, പക്ഷേ അധിക ജനങ്ങളും നന്ദി കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവവും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി നാലാമത്തെ സംഭവവും അതാ അതേ അധ്യായം തന്നെ 259-ആമത്തായത്തിൽ പറയുന്നു.
أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم തുടർന്നുകൊണ്ട് വിശാലമായി കൊണ്ട് അല്ലാഹു ആയത്തിൽ പറയുന്നു, ഒരാളൊരു നാട്ടിലൂടെ നടന്നു പോവുകയാണ്, ഒരു പ്രദേശത്തുകൂടെ ഒരു ഗ്രാമത്തിലൂടെ ഒരാൾ നടന്നു പോകുന്നു. ആരാണ് ആ നടന്നു പോയ മനുഷ്യൻ? ഉസൈർ അലൈഹിസ്സലാം എന്ന മഹാനാണെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. ഏതാണ് ആ നാട്? അതെ, ആകെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു നാടാണ്. ഒരു നിലക്കമുള്ള പുരോഗതിയും അവിടെ കാണുന്നില്ല. കെട്ടിടങ്ങളും മരങ്ങളും എല്ലാം കടപുഴകി വീണ് നശിച്ച് തകർന്നു നുരുമ്പിക്കിടക്കുന്ന ഒരു നാട്ടിലൂടെ ഒരു മഹാനായ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അന്നാ യുഹയി ഹാദിഹില്ലാ ബഅദ മൗതിഹാ, ഇങ്ങനെ നിർജീവമായി കിടക്കുന്ന ഈ പ്രദേശത്തിന് ഇനി ഒരു ജീവൻ എങ്ങനെ കിട്ടാനാണ്? ഇനി എങ്ങനെ ഈ നാടിനൊരു ജീവൻ കൊടുക്കാനാണ്? ഈ നാടിനെ നിർജീവമായതിന്റെ ശേഷം ഇനി എങ്ങനെയാണല്ലോ ജീവിപ്പിക്കുക എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ റബ്ബ് അതാ ഒരത്ഭുതം കാണിക്കുന്നു. ആ ചോദിച്ച മനുഷ്യനെ അല്ല 100 കൊല്ലം മരിപ്പിച്ച് കിടത്തി. 100 കൊല്ലം അയാളെ മരിപ്പിച്ച് കിടത്തിയിട്ട് തുമ്മ ബാസഹു, പിന്നീട് അയാൾക്ക് ജീവൻ നൽകി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, കം ലബിസ്ത, എത്ര കാലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? അദ്ദേഹം പറഞ്ഞു, ലബിസ്തു യൗമന്നൗ ബഅലയൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പം. 100 കൊല്ലം കഴിഞ്ഞ ആൾക്കും തോന്നുന്നില്ല, 100 കൊല്ലം കഴിഞ്ഞ ആൾക്കും തോന്നുന്നില്ല എത്രയാ കിടന്നത്. കാല അല്ല പറയുന്നു, ബല്ലവിസ്തമിയത്താമിന്നീ 100 കൊല്ലം താമസിച്ചിട്ടുണ്ട്. നിന്റെ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്കിക്കോ, ഒരു പകർച്ചയും അതിന് വന്നിട്ടില്ല. അത് വേറൊരത്ഭുതം. 100 കൊല്ലമായി ഇയാൾ നശിച്ചിട്ട് പക്ഷേ ഇയാളുടെ ഭക്ഷണപാനീയങ്ങൾ 100 കൊല്ലം പഴക്കമായിട്ടും ഒരു രൂപത്തിലുള്ള കലർപ്പും വന്നിട്ടില്ല. അതേ അവസരത്തിൽ ആ വൻപുറിയിലാഹിമാരിക്ക, നിന്റെ കൂടെയുണ്ടായിരുന്ന കഴുത. അപ്പൊ ഈ മനുഷ്യൻ ഈ നാട്ടിലൂടെ യാത്ര പോകുമ്പോൾ വാഹനമായി കഴുതയുണ്ടെന്ന് മനസ്സിലാക്കാം. വാഹനത്തിൽ അതാ യാത്രാ സൗകര്യമെന്ന നിലക്ക് ഭക്ഷണപാനീയങ്ങൾ തയ്യാറുണ്ടെന്നും മനസ്സിലാക്കാം. ദേഹത്തെ ജീവിപ്പിച്ചതിന്റെ ശേഷം ചോദിക്കുകയാണ്, നിന്റെ കഴുതയെ നീ നോക്ക്, അതാ നിന്നെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിക്കോ നിന്റെ കഴുത, അതാ എല്ലായി കിടക്കുന്ന നിന്റെ കഴുതയിലേക്ക് നോക്കിക്കോ. ആ എല്ലുകളെ നാം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? എന്നിട്ട് ആ സംഘടിപ്പിക്കപ്പെട്ട എല്ലിൽ എങ്ങനെയാണ് നാം മാംസം കൊണ്ട് പൊതിയുന്നതെന്ന് നോക്കിക്കണ്ടോളൂ. ഫലമാ തബയ്യനലഹോ, ആ മനുഷ്യനിതങ്ങ് ക്ലിയറായി വ്യക്തമായി മനസ്സിലായപ്പോൾ പല മഹാൻ പറയുന്നു, അഴലമോ, എനിക്ക് നന്നായി ബോധ്യമായി, അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ല എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം സൂറത്തുൽ ബഖറ പഠിച്ചവർക്കറിയാം. അങ്ങനെ ഒരു സംഭവം 259-ാമത്തായത്തിൽ സൂറത്തുൽ ബഖറയിലുണ്ട്. ഇനി നോക്കൂ 5-ാമത്തെ സംഭവം എന്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ ചോദ്യമാണ്. അതേ 259-ാമത്തായത്തിലാണ് ഈ സംഭവം പറയുന്നതെങ്കിൽ അതാ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 260-ാമത്തെ തൊട്ടായത്തിൽ തന്നെ പറയുന്നു. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച സന്ദർഭം റബ്ബിനോട്, റബ്ബി, എന്റെ റബ്ബേ, അരിനീ, നീ എനിക്കൊന്ന് കാണിച്ചു തായോ, കൈഫ തുഹയിൽ മൗത, മരിച്ചവരെ എങ്ങനെയാ നീ ജീവിപ്പിക്കുന്നത്, മരിച്ചവരെ എങ്ങനെയാ അല്ലാ നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നാലും. നിഷേധിയുടെ ചോദ്യമല്ല, സംശയാലുവിന്റെ ചോദ്യമല്ല, പരിഹാസത്തിന്റെ ചോദ്യമല്ല, വിനയത്തോടെ ഈമാനിന്റെ ദാർഢ്യതയ്ക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചപ്പോ അല്ല ചോദിക്കുന്നു, അവലം തുമിൻ, ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേ, നീ വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ടാണോ?
അതേ മഹാനവരുകൾ പറയുന്നു, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ബല, എനിക്ക് നല്ല വിശ്വാസമുണ്ട് റബ്ബേ, പക്ഷേ നിന്നോട് ഞാനിതൊന്ന് കാണണം എന്ന് ചോദിക്കുന്നത്. എന്റെ ഹൃദയത്തിനൊരു കൂടുതൽ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്താ പറഞ്ഞത്? കാല റബ്ബ് പറയുന്നു, നീ ഒരു നാല് പക്ഷികളെ പിടിച്ചോളും, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടിക്കോ, വിശദീകരണങ്ങളിൽ കാണാം. എന്നിട്ട് ആ പക്ഷികളെ നീ ഇണക്കി മയക്കി ഒരുക്കി എടുത്തിട്ട് അവയെ നീ അറുത്ത് കഷ്ടം കഷ്ടങ്ങളാക്കിയിട്ട് സുമ്മജൽ, പിന്നീട് നീ കൊണ്ടുപോയി വെക്ക്, അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, അതിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങളും നിന്റെ ചുറ്റുഭാഗത്തുള്ള മലകളിൽ കൊണ്ടുപോയിട്ട് വെക്ക്. ഈ കഷ്ണിച്ച ഭാഗങ്ങൾ, അതല്ലെങ്കിൽ ഈ പക്ഷികളുടെ ഈ ഭാഗങ്ങൾ, അതാണ് ഈ പല സ്ഥലങ്ങളിൽ പല പലകളിൽ കൊണ്ടുപോയിട്ട് വെക്ക്. പിന്നീട് നീ അവയെ ഇങ്ങോട്ട് വിളിച്ചു നോക്കൂ, അവ നിന്റെ അടുക്കലേക്ക് കുതിച്ച് പാഞ്ഞു വരും. ഇങ്ങനെ പക്ഷികളെ ഹയാത്താക്കി കാണിച്ചു കൊടുത്ത സംഭവം വാഴലം നീ മനസ്സിലാക്കിക്കോ. അന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപശാലിയാണ്, അഗാധജ്ഞനാണ് എന്ന് ഇതിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആറാമത്തെ സംഭവം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ, അഥവാ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൈക്ക് നടന്നിരുന്ന റബ്ബ് നിർവഹിച്ചിരുന്ന കുറെ അത്ഭുത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ കൈ കൊണ്ട് ശരീരത്തിൽ തടവിയാൽ അതേ രോഗങ്ങൾ ശിഫയാകുന്നു, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതിൽ അവസാനം മഹാനവരകൾ പറഞ്ഞില്ലേ, ഖുർആൻ പറയുന്നു, വൗഹയിൽ മൗതാ ബിഇദ്നില്ലാ, അള്ളാന്റെ അനുമതി പ്രകാരം മരിച്ചവരെ ഞാൻ ഹയാത്താക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അതാ മക്ബറയിലേക്ക് ചെന്നിട്ട് ആരെയാണോ ഹയാത്താക്കേണ്ടത് എന്ന് വെല്ലുവിളി ഉണ്ടായാൽ ആ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കൂ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്കൂ എന്ന് പറയുന്നു. ഖബറിൽ നിന്നതാ എഴുന്നേൽക്കുന്നു, പിന്നീട് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. അതേ അങ്ങനെ ഈ ഭൂമുഖത്ത് വെച്ച് തന്നെ മരിച്ചവരായ ആളുകളെ ഹയാത്താക്കിയ ധാരാളം സംഭവങ്ങൾ കൂടി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈമാനുള്ള മനുഷ്യന്മാർക്ക് ഇനിയൊട്ടും സംശയിക്കാൻ നിർവാഹമില്ല. ആ നിലക്ക് വളരെ ക്ലിയറായി കണിശമായിട്ട് കൃത്യമായിട്ടാണ് അള്ളാഹു ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. വെറുതെ ഉണ്ട് പരലോകമുണ്ട്, വെറുതെങ്ങളൊക്കെ മരിച്ചതിന്റെ ശേഷം ഇനിയും പഴയപടി കൊണ്ടുവരും എന്ന് വെറുതെ പറയുകയല്ല, ബുദ്ധിയുള്ളവരോടാണ് ഖുർആനിന്റെ സംസാരം. ഇനിയും അതാ ഖുർആൻ പറയുന്നു, ഇനി മുമ്പുള്ള ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ നിന്റെ കാര്യം തന്നെ ഒന്ന് ചിന്തിക്കൂ. അതാ ഖുർആൻ അടുത്ത തെളിവ് പറയുന്നത്. അതെന്താ? മനുഷ്യ നീ ഉറങ്ങുന്നില്ലേ, എല്ലാ ദിവസവും നീ മരിക്കുന്നുണ്ട്, പിന്നെ നീ ജീവിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു യതവഫല്ലം ഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു ലതീ ഖദാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടത് പറയുന്നു, അല്ലാഹു യതവഫല്ലം ഫുസ ഹീന മൗതിഹാ, അല്ലാഹു അദാം ശരീരാത്മാക്കളെ അവൻ പിടിച്ചു വെക്കുന്നു. ശരീരമൗത്തിഹാവയുടെ മരണത്തിന്റെ നേരത്ത് യഥാർത്ഥത്തിലുള്ള മരണം നടക്കുമ്പോൾ അള്ള ജീവൻ പിടിച്ചു വെക്കുകയാണ്. അതേപോലെ റബ്ബ് പിടിച്ചു വെക്കുന്ന ഒരു നേരം കൂടിയുണ്ട്, വല്ലത്തീലം തമത് ഫീ മനാമിഹാ, മരണം ആ യഥാർത്ഥത്തിലുള്ള മരണം വിധിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെയും റബ്ബ് ഒരു താൽക്കാലിക പിടിച്ചു വെക്കൽ പിടിച്ചു വെക്കുന്നുണ്ട്. അതെവിടെയാ? അവന്റെ ഉറക്കത്തിൽ. ആർക്കാണോ റബ്ബ് മരണം ശരിക്കുള്ളതും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനെ അവൻ ശരിക്ക് പിന്നെ തിരിച്ചു തരാതെ അവിടെ തന്നെ പിടിച്ചു വെക്കും, തിരിച്ചു തരാതെ പിടിച്ചു വെക്കും.
മറ്റേ ആത്മാവാണെങ്കിൽ അഥവാ വീണ്ടും അള്ള ഉണർച്ച നൽകണം. യഥാർത്ഥത്തിലുള്ള മരണം വിധിച്ചിട്ടില്ലാത്തതാണെങ്കിൽ വീണ്ടും അതിനെ തിരിച്ചയക്കും. ഇലാജലിം മുസമ്മ, ഒരു നിർണയിക്കപ്പെട്ട കാലപരിധി വരെ. ഇന്ന ഫീ ദാലിക, ഇതിലൊക്കെയുണ്ട്. ലായാത്തിൻ, ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരണത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെയുള്ള വർത്തമാനം പറയാനാ ഞാനും നിങ്ങളും പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ നമ്മളത് പറയാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് പറയാറുണ്ടോ? അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഈ ഖബറിൽ നിന്നുള്ള മഹ്ശറിലേക്കുള്ള പോക്കിനെ ഓർമ്മപ്പെടുത്തുന്ന വർത്തമാനം സർവ മുസ്ലിമും അവന്റെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അത് പറയാൻ അറിയാവുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്? പഠിച്ചവർക്ക് തന്നെയും തെറ്റുകൂടാതെ പറയാൻ അറിയുന്നവർ എത്ര പേരുണ്ട്? ആ രൂപത്തിൽ തെറ്റുകൂടാതെ ചൊല്ലാൻ അറിയുന്നവർക്ക് പോലും ആശയം തിരിയുന്നവർ എത്രയുണ്ട്? ഇതൊക്കെ അറിയുന്ന ആരുമാണെങ്കിലും പറയുന്നവർ എത്ര പേരുണ്ട്? ചിന്തിക്കണ്ടേ, പഠിച്ചു വെച്ചു എന്നതല്ലാതെ നാഫിയായ ഇൽമ് കിട്ടാൻ തൗഫീക്ക് കിട്ടാത്ത ആളുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നാഫിയായ ഇൽമ് എന്നാ എന്താണെന്നറിയോ? ഒരുപാട് വിവരണ്ടാകലല്ല, ഒരുപാട് ഇൽമുണ്ടാകലല്ല, ഉള്ള ഇൽമനുസരിച്ച് ഉപകാരപ്രദമാകുന്ന നിലക്ക് പ്രവർത്തിക്കലാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ, അള്ളാഹുവേ നിന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവിനെ തേടുന്നു എന്ന് സർവ സുബഹിക്കും ശേഷം മൂന്ന് തവണ പറയാൻ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവരം അറിയാവുന്നവരെത്ര പേരുണ്ട്? അറിയുന്നവരിൽ ചൊല്ലുന്നവരെത്ര പേരുണ്ട്? ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഈ ഒരു ദിവസത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാത്രമാണോ? ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെയല്ലേ ഓർമ്മപ്പെടുത്തുന്നത്? ബിസ്മിക റബ്ബി വദഅ്തു ജംബി വബികാ റഫഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അതേ ഉദു ചെയ്തുകൊണ്ട് വലതു ഭാഗം തിരിഞ്ഞ് കിടന്നുറങ്ങുന്ന നേരത്ത് അള്ളാഹുവിനോട് പറയുന്നതെന്താണ്? റബ്ബേ, നിന്റെ നാമത്തിൽ ഞാനിതാ കിടക്കുന്നു, ഞാൻ ഉറങ്ങാൻ പോവുകയാണല്ലോ. നിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നിന്നോട് എനിക്കൊരു കാര്യം യാചിക്കാനുണ്ട്. എന്റെ ആത്മാവിനെ നീ ഇപ്പൊ ഉറക്കത്തിലവിടെ പിടിച്ചു വെക്കും. അങ്ങനെ പിടിച്ചു വെച്ച് ഒറിജിനൽ ശരിക്കും അവിടെ വെക്കുകയാണ്. തിരിച്ചു തരുന്നില്ല ഞാൻ മരിക്കുകയാണെങ്കിൽ. നീ അതിനോട് കരുണ ചെയ്യണേ. ഇനി അതല്ല, നീ എനിക്ക് വീണ്ടും റൂഹ് തിരിച്ചു തന്നുകൊണ്ട് എനിക്ക് വീണ്ടും ഉണരാൻ തൗഫീഖുണ്ടെങ്കിൽ നിന്റെ കാവലുണ്ടാകണേ. നിന്റെ സ്വാലിഹീങ്ങളെ കാക്കും പോലെ, നിന്റെ സ്വാലിഹീങ്ങളെ നീ സംരക്ഷിക്കും പോലെ നീ അതിനെ കാത്തുകൊള്ളണേ അല്ലാ. ഇതും പറഞ്ഞിട്ടല്ലേ ഉറങ്ങേണ്ടത്? പക്ഷേ ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇതേത് മുസ്ലിമിനാ വിവരമുള്ളത്? അവനതാ പാട്ടും സംഗീതവും കളിചിരിതമാശയുമായിക്കൊണ്ട് ചെകുത്താന സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടും അത് സംസാരിച്ചും അത് കേട്ട് ആനന്ദിച്ചുമല്ലേ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്? എന്തൊരു ദുഷിച്ച ലോകമാണ്! അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും ഉറങ്ങി എഴുന്നേറ്റാലും അതാ നമ്മുടെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള പോക്കിനെ കുറിച്ച് എന്നെയും നിങ്ങളെയും അതടക്കം ലോകത്തുള്ള സർവ മനുഷ്യരെയും പഠിപ്പിക്കുന്ന ദുആദിക്കറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ കൃത്യമായിട്ട് മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് റബ്ബ്. മരണാനന്തരം നിന്നെ ജീവിപ്പിക്കുന്നത് റബ്ബിന് വളരെ നിസ്സാരമാണ്, വളരെ എളുപ്പമാണ് എന്ന് ബുദ്ധിപരമായ തെളിവുകളിലൂടെ, ചരിത്രത്തിന്റെ പ്രത്യേകമായ തെളിവുകളിലൂടെ, നിന്റെ ചുറ്റുഭാഗത്ത് നീ കാണുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ എല്ലാം നീ തന്നെയും ദിനേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഇന്നും നിർവചിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഉറക്ക് എന്ന
എന്ന അത്ഭുത പ്രതിഭാസത്തിലൂടെ എല്ലാം എല്ലാം മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഇനി എന്തേ വേണ്ടു? ആ ജീവിതത്തിന് വേണ്ടിയുള്ള സുശക്തമായ വ്യക്തമായ കാവലോടുകൂടിയുള്ള വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ അധ്വാനങ്ങളിൽ നാം ഏർപ്പെടുകയാണ് വേണ്ടത്. എങ്കിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് കിട്ടുന്ന അനുഭൂതികൾ ഉണ്ടാകും പരലോകത്ത്. ഇല്ലെങ്കിൽ ഭയാനകമായിരിക്കും, ഭീകരമായിരിക്കും, ഭീഭത്സമായിരിക്കും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തുടർന്നുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളിലൂടെയും നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുണ്ട്. സർവശക്തനായ നാഥൻ ഇനിയും വിശദമായി കൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ പ്രതിപാദിക്കുവാൻ നമുക്ക് കേൾക്കുവാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരു നിലക്കുള്ള കറകളുമില്ലാതെ, കലർപ്പുകളുമില്ലാതെ, കാപട്യങ്ങളില്ലാതെ ശുദ്ധമായ നിലക്കുള്ള ഇഖ്ലാസോടു കൂടെയുള്ള യഥാർത്ഥമായ വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളില്ലെന്ന്, സഹിക്കാനാവാത്ത വേദനകളില്ലെന്ന്, പരീക്ഷണങ്ങളില്ലെന്ന് റബ്ബു സുബ്ഹാനഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവേ, നീ അവർക്കെല്ലാം ശിഫ നൽകി, സുഖം നൽകിക്കൊണ്ട്, ആരോഗ്യം നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേനാഥ. എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേനാഥ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി തരേണമേനാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത്